നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കുകയായിരുന്നു കൂടെ ഇരുന്ന് ഡിന്നർ കഴിക്കാൻ എൺപത്തിരണ്ട് ലക്ഷം എന്ന തരത്തിൽ പ്രമോഷൻ ചെയ്തവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെറും കവല പ്രസംഗക്കാരനാക്കി എന്നാണ് ആക്ഷേപമുയരുന്നത് പിണറായി വിജയൻ ടൈം സ്ക്വയറിൽ പങ്കെടുത്ത പരിപാടിയെ ചൊല്ലിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വിവാദം വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇരിക്കാൻ ഒരു ഇരിപ്പിടം ഒരുക്കിയിരുന്നു ആ കസേരയെ ചൊല്ലിയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ പല വിധത്തിൽ കൊടുക്കുന്നത് ആ ചിത്രം ചർച്ചയാക്കിക്കൊണ്ട് പലരും മുഖ്യമന്ത്രിയെ അപമാനിക്കുകയായിരുന്നു എന്ന വാദം തന്നെയാണ് നിരത്തുന്നത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലേറെ സുലഭവും പ്രചാരത്തിലും ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് കസേരയുണ്ട് നമുക്ക് ഏവർക്കും അത് സുപരിചിതമാണ് വീടുകളിൽ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന കസേര എന്നാൽ ഇപ്പോൾ അത് അപൂർവം കാഴ്ചയാണ് അത്തരത്തിൽ കേരളത്തിലെ വീടുകളിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഇരുമ്പ് കസേരയാണോ മുഖ്യമന്ത്രി പിണറായി വിജയന് അമേരിക്കയിൽ ഉയരുന്നത് കൈകൾ വയ്ക്കാനുള്ള സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല ഇതിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ പല വിധത്തിലാണ് വാദങ്ങൾ കൊടുക്കുന്നത് കേരള മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി സംഘാടകർ അപമാനിക്കുകയാണ് എന്ന ഒരു കൂട്ടം സോഷ്യൽ മീഡിയയിൽ വാദിക്കുന്നുണ്ട് എന്നാൽ ലോക കേരള സഭയിലെ മേഖലാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി അത്തരത്തിൽ കൂടി പരിഗണിച്ചത് എന്ന് വാദിക്കുന്നവരുമുണ്ട് എന്തായാലും ഈ എൺപത്തിരണ്ട് ലക്ഷം ടാരിഫിനൊന്നും ഈ പരിപാടിയുമായി യാതൊരു ബന്ധവുമില്ല അദ്ദേഹം ന്യൂയോർക്ക് ടൈം സ്ക്വയറിൽ മലയാളി സമൂഹത്തെ അല്ലെങ്കിൽ അമേരിക്കക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ആ ചടങ്ങിനിടെയാണ് അദ്ദേഹത്തിന് ഇരിക്കാൻ ഒരു ഇരുമ്പ് കസേര നൽകിയത് സാധാരണ ഒരു കവല പ്രസംഗത്തിന് നൽകുന്ന വിലയെ അദ്ദേഹത്തിന്റെ പരിപാടിക്ക് നൽകിയിരുന്നുള്ളോ എന്ന ചോദ്യമടക്കം ഉയരുന്നുണ്ട് എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്നാൽ അമേരിക്കയിൽ ഇതൊരു സാധാരണ കാഴ്ചയായിരിക്കാം പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അപൂർവം കാഴ്ച തന്നെയാണ് അതേസമയം ലോക കേരള സഭാ മേഖലാ സമ്മേളനത്തിന്റെ പേരിൽ പണപ്പിരിവ് നടക്കുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ആ വിഷയത്തിലടക്കം മുഖ്യമന്ത്രി പ്രതികരിക്കുകയുണ്ടായി ലോക കേരള സഭ ന്യൂയോർക്ക് മേഖലാ സമ്മേളനത്തിൽ എത്ര ലക്ഷം ചെലവാക്കിയെന്ന് തനിക്ക് അറിയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ലോക കേരള സഭയെ വിവാദമാക്കാൻ ചിലർ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട് സമ്മേളനത്തിനെതിരെ ഉയർന്ന വിമർശങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ശക്തമായി തന്നെ പ്രതികരിക്കുകയായിരുന്നു സ്വജനപക്ഷപാതമാണ് ഉണ്ടായത് അതുകൊണ്ടാണ് താൻ പങ്കെടുക്കുന്ന പരിപാടിയെ താറടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ സംഭവമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ലോക കേരള സഭയെ വിവാദമാക്കാൻ ചിലർ ബോധപൂർവം തന്നെ ശ്രമിക്കുന്നു നട്ടാൽ മുളയ്ക്കാത്ത നുണ പ്രചരിപ്പിക്കുകയാണ് ചിലർ എന്നും അദ്ദേഹം പറഞ്ഞു അതാത് മേഖലയിലുള്ളവരാണ് ലോക കേരള സഭ നടത്തുന്നത് മറ്റ് മേഖലാ സമ്മേളനങ്ങൾക്ക് ഉണ്ടാകാത്ത വിവാദം അമേരിക്കയിലെ സമ്മേളനത്തിന് ഉണ്ടാക്കിയത് ബോധപൂർവം തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നു അത് അമേരിക്കൻ മലയാളികളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ ഭാഗത്തെ ന്യായീകരിക്കുന്നത് മേഖലാ സമ്മേളനങ്ങൾ ആരംഭിച്ചതു മുതൽ അതാത് മേഖലയിലുള്ളവരാണ് അത് നടത്തുന്നത് ദുബായിലും ലണ്ടനിലും ഒക്കെ അങ്ങനെയാണ് നോർക്ക റൂട്ട്സിന്റെ ഡയറക്ടർമാർ സർക്കാരുമായി ബന്ധപ്പെട്ടവരല്ല വേദിയിലേക്ക് എത്തുമ്പോൾ തനിക്ക് ചുറ്റും നിന്നവർ അതിനുവേണ്ടി എത്ര ലക്ഷം കൊടുത്തു എന്ന് തനിക്ക് അറിയില്ല നട്ടാൽ മുളയ്ക്കാത്ത നുണം പ്രചരിപ്പിച്ച് തന്നെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുകയാണ് അത് ബാധിക്കുന്നത് കേരളം എന്ന സംസ്ഥാനത്തെയാണ് എന്ന കാര്യം ആരും മറക്കരുത് എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നാടിന്റെ സംസ്കാരമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പല്ലിയുടെ കുത്തി നാട്ടിക്കുന്നത് പോലെയാണത് എന്നും അദ്ദേഹം പറയുന്നു ക്വയറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ടായിരം മുറികളുള്ള ഒരു കെട്ടിടം ന്യൂയോർക്കിൽ നടക്കുന്ന മേഖലാ സമ്മേളനത്തിന് തെരഞ്ഞെടുത്തതിൽ എന്താണ് പുതുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരു സമ്മേളനത്തിന് സ്പോൺസർഷിപ്പ് ഇത് ആദ്യത്തെ സംഭവമാണോ അല്ലല്ലോ വിവാദം അഴിച്ചുവിട്ടവർ നടത്തുന്ന പരിപാടികൾ റബ്ബറിന്റെ കാശെടുത്ത് നടത്തുകയാണോ അതിനും സ്പോൺസർ ഒന്നും ഇല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കൊപ്പം സമയം ചെലവഴിക്കാൻ ഒരാൾ നൽകുന്ന പണം മാനദണ്ഡമാകുന്നത് എങ്ങനെയാണ് എന്ന തലക്കെട്ടിന്റെ അടിസ്ഥാനം ആക്ഷേപിക്കുക എന്നത് മാത്രമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ി ആളുകളോട് ആവർത്തിച്ച് പറഞ്ഞ് മോശമായ ചിത്രം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നോക്കുകയാണ് താൻ പരിപാടി അടക്കം താറടിക്കുകയാണ് സമ്മേളനം നടത്താൻ ഒരു വേദി എന്നതിൽ അപ്പുറം ഒരു ധൂർത്തം തന്റെ കണ്ണിൽ ഇതിലൊന്നും കാണുന്നില്ല എന്ന് കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രി അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി ക്യൂബയിലേക്ക് പോവുകയാണ്